ഹായ്, അനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. വൈനോ റമ്മോ ഓറഞ്ച് ജ്യൂസോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്ലം കേക്കിനുള്ള കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കാം. ഇനി ഇത് ഇളക്കുമൊന്നും വേണ്ട, ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കുക. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാരയുടെ നിറം ചെറുതായിട്ട് മാറാൻ തുടങ്ങും. ഇപ്പോൾ കണ്ടോ, പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ കുറച്ച് ഹൈ ഫ്ലെയിമിൽ നിന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. തീ കൂട്ടി വെച്ചാൽ ഇതുപോലെ പുകയാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സിറപ്പ് നല്ല ബ്രൗൺ കളറിലാവണം, എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിനും അതേ കളറ് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇങ്ങനെ നല്ല ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂട് സിറപ്പിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കയ്യിലൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊരു അര മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ട ചൂട് വെള്ളമൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ എടുത്ത് വെക്കണം കേട്ടോ. ഈ പഞ്ചസാര ഉരുക്കുന്നതിനിടയ്ക്ക് വെള്ളം എടുക്കാനൊന്നും പോകരുത്, അത് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ചൂട് വെള്ളമൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ്. നമ്മുടെ സിറപ്പ് റെഡി. ഓക്കെ, ഈ ഒരു പരുവത്തിൽ ഇരുന്നാൽ മതി. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നല്ലതായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തു വയ്ക്കാം. ഇനി ഇതൊരു ബൗളിൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കേക്കിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിന്നൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നത്. 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് കേക്ക് ടിൻ തന്നെ എടുക്കണം. ഇതിൻ്റെ താഴെ സൈഡിലൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ അല്ലെങ്കിൽ ബട്ടർ തേച്ച് വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു അല്പം മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി വയ്ക്കാം. അപ്പോൾ ഈ സൈഡിലും താഴെയൊക്കെ മൈദ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ആവണം. നമ്മൾ എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് മൈദ അങ്ങ് ഒട്ടിയിരിക്കും. ബാക്കി വരുന്ന മൈദ കളയണം. അപ്പോൾ ഇത് റെഡിയായി. നിങ്ങൾക്ക് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനെപ്പോഴും ഇതിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കാറുണ്ട്. ബട്ടർ പേപ്പർ വെക്കുമ്പം കേക്ക് ഒരിക്കലും താഴെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിൻ റെഡി. ഇനി ഒരു ബൗളിൽ ഞാനിവിടെ കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഡേറ്റ്സ്, ഉണക്കമുന്തിരിങ്ങ, ബദാം, കുറച്ച് കാഷ്യൂനട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു അരക്കപ്പോളം വരും. ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ താഴെ അടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ മൈദ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു ബൗളിൽ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാര ചേർക്കാം. ഇതിനകത്തേക്ക് 1 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ള് അയമോദകം കൂടി ചേർക്കുന്നുണ്ട്. അയമോദകം എന്ന് വെച്ചാൽ കാരവേ സീഡ്സ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഈ അയമോദകം അല്ലെങ്കിൽ കേക്ക് ജീരകം ചേർക്കുമ്പോഴാണ് ഈ പ്ലം കേക്കിന് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് ജീരകം ഉണ്ടെങ്കിൽ അത് 1 നുള്ള് ചേർക്കാം, അല്ലെങ്കിൽ അയമോദകം 1 നുള്ള് ചേർക്കാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ബാക്കി സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാലും മതി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റ് അതായിരിക്കും കറക്റ്റ് ആവുന്നത്. അപ്പോൾ 1 നുള്ള് അയമോദകം ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ചത് ഒരു വലിയ ബൗളിലേക്ക് ഇട്ടാം. ഇനി ഇതിലേക്കൊരു 2 മുട്ട ചേർക്കാം. തണുത്ത മുട്ട അരിക്കരുത് കേട്ടോ. ഫ്രിഡ്ജിലിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ആ തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇനി ഈ മുട്ടയും പഞ്ചസാരയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഞാനൊരു വിസ്ക് വെച്ചാണ് ചെയ്യുന്നത്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ മഞ്ഞ കളറ് മാറി നല്ലൊരു ക്രീം കളറിലായി വരണം. പിന്നെ നിങ്ങൾ ഒരിക്കലും മിക്സിയിൽ അടിക്കരുത് കേട്ടോ. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ലൂസായി പോവും, ആ ഒരു ക്രീമി ആയിട്ട് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് ഒന്നീ ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ച് അടിച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത്.
അപ്പോൾ ഇതേ മുട്ടയും പഞ്ചസാരയും കൂടി കുറച്ച് നേരം ഇങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് ഈ ഒരു കളറിലായി വരും. ഇതിനകത്തേക്ക് അര കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അര മിനിറ്റ് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. സെയിം അളവ് തന്നെയാണ്. ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറും പഞ്ചസാരയും കൂടി നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് ക്രീമാക്കി എടുക്കണം. അതിനകത്തേക്ക് രണ്ട് മുട്ട ചേർത്ത് ഇതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുണ്ട്. ഈ കാരമൽ സിറപ്പ് ഇപ്പം നല്ല കയ്പായിരിക്കും കേട്ടോ, പക്ഷേ എന്ന് വിചാരിച്ച് നമ്മുടെ കേക്കിന് കയ്പ് വരത്തില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ച മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കേക്ക് കട്ടിയായി പോവും. പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു സമയം കുറച്ച് മൈദ ചേർത്ത് ഇങ്ങനെ ഇളക്കി എടുക്കണം. ഇപ്പോൾ മൈദയെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ചേർത്തു. അപ്പോൾ ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ റൗണ്ടിലെടുത്ത് നടുക്കൂടി ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. അത് ഈ കേക്കിന് നല്ല ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഫോൾഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ സമയത്തും പതുക്കെ ഒന്ന് എല്ലാം മിക്സ് ചെയ്യേ ചെയ്യാവുള്ളൂ, ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡിയായി. ഇത് നമുക്കിനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു വെക്കാം. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കണം. ബാക്കിയുള്ള എയർ ബബിൾസും കൂടി അങ്ങ് പോകാനായിട്ടാണ്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിന്ന് സ്റ്റൗ ടോപ്പിൽ വെറുതെ ഒരു പാനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. താഴെ ഒരു സ്റ്റീൽ റിങ് വെച്ചിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് നല്ലതായിട്ട് ചൂടാക്കിയിട്ടിരിക്കുന്ന പാനാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ, അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കൂടുതൽ എടുത്തെന്നിരിക്കും. അപ്പോൾ നിങ്ങളൊരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കണം. വേണമെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മിനിറ്റും കൂടി കൂടുതൽ ബേക്ക് ചെയ്യാം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി ഫാരൻഹീറ്റിൽ 40 മുതൽ 45 മിനിറ്റ് വരെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ദേവിടെ അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, മുകളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം ഒന്ന് തുറന്നിട്ട് കുറച്ച് കശുവണ്ടി അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഭംഗിക്കായിട്ട് മാത്രം വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി അടുപ്പൊന്ന് മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് റെഡിയാക്കി വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറായി. ഇനി ഇതാദ്യം സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. കുക്ക് ചെയ്യാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന കേക്കാണ്. അപ്പോൾ സൈഡിലൊക്കെ കുറച്ചൊന്നിങ്ങനെ ഒട്ടി ഇരിപ്പുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കണം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. കേക്കിൻ്റെ താഴെയൊക്കെ കണ്ടല്ലോ, ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകത്തില്ല. പിന്നെ നമ്മളിത് എണ്ണ ചേർത്തുണ്ടാക്കിയ കേക്കായതുകൊണ്ടും പിന്നെ പാനിൽ വെച്ച് ബേക്ക് ചെയ്തതുകൊണ്ടും കുറച്ചൊരു എണ്ണമയം പോലെ ഉണ്ടാവും മുകളിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐസിങ് ഷുഗർ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം, പക്ഷേ എൻ്റെ ആവശ്യമില്ല. ചെറിയൊരു എണ്ണമയം പോലെ ഉണ്ടാവുന്നേ ഉള്ളൂ. ബട്ടർ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ വരത്തില്ല. ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ടോ, ഉള്ളിലൊക്കെ ബേക്കായിരിക്കുന്ന കണ്ടല്ലോ, നമ്മൾ ഓവനിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിനൊന്നും ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലം കേക്ക്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാൻ മറക്കല്ലേ. അപ്പോൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.